അമേരിക്കക്കാരുടെ ബോംബ് സ്ഫോടനം നടത്തിയിരുന്നു. ധാരാളം പട്ടാളക്കാർ മരിച്ചുപോയി. അതിനൊരു പ്രതികാരം ചെയ്യണമെന്നത് അമേരിക്കയുടെ ദാർഢ്യമായിരുന്നു. ജപ്പാനെ കടിച്ചു കുത്തി അമേരിക്ക. പക്ഷെ അമേരിക്കയുടെ ആറ്റമിക് സയന്റിഫിക്കുകൾ സയന്റിഫിക്കുകളായ ആളുകൾ രാജ്യത്തിന്റെ പ്രസിഡന്റിനോട് പറഞ്ഞു, നമ്മൾ ധാരാളം ആറ്റം ബോംബുകൾ സമാഹരിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ക്രയാശേഷിയെ അതിന്റെ പ്രകടശേഷിയെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായി രണ്ട് ബോംബുകൾ ജപ്പാനിന്റെ പട്ടണത്തിൽ വർഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്വീകരിച്ചു. അങ്ങനെ ബോംബർ വിമാനങ്ങൾ ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ആകാശത്തിൽ വട്ടമിട്ടു പറന്നു. അതിന്റെ പൈലറ്റ് അത് കുറിച്ചിട്ടുണ്ട്. ഞാൻ താഴേക്ക് നോക്കുമ്പോൾ വയലേടകളിൽ പണിയെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ, ആണുങ്ങൾ പെണ്ണുങ്ങൾ കുട്ടികൾ, അവരെല്ലാവരും വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി തെരുവോരങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുകളിൽ നിറ്റിൽ പോയി ചെറിയ കുട്ടി എന്ന ഓമന പേരിൽ പറന്നിറങ്ങിയ ആറ്റം ബോംബ് അതിന്റെ തിളച്ചുപറയലിൽ അതിന്റെ അണുക്കൾ വിഘടിച്ചു വീണ്ടും വിഘടിച്ച് അനേക പ്രകരശേഷിയായി പറന്നു പതിച്ചപ്പോ ആളുകളെല്ലാം കുടുക്കളെ പോലെ ഉരുകിപ്പോയി എന്നാണ്. ില്ലാതെ പാവങ്ങൾ പരിസരത്തുകൂടെ ഒടുക്കുന്ന ആ ജലാശയത്തിലേക്ക് ചൂട് സഹിക്കുകയാണ് എടുത്തു ചാടിയപ്പോൾ ആ വെള്ളം അപ്പോൾ 2000 ഡിഗ്രി സെൽഷ്യസിലാണ് തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വെള്ളത്തിനിറങ്ങിയപ്പോൾ അപ്പോൾ തന്നെ ചത്തു മരിച്ചു. അറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബോംബ് സ്ഫോടനത്തിൽ അന്ന് മരിച്ചത് 200,000 ആളുകളാണ്. 200,000 ആളുകളെ യമപുരിയിലേക്ക് പറഞ്ഞയച്ച, കാലന് പറഞ്ഞു കൊടുത്ത, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ബോംബ് സ്ഫോടനത്തെ സംബന്ധിച്ച് 2019 ഡിസംബർ മാസത്തിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻആർസിയിലൂടെ ആസാമിൽ മാത്രം പൗരത്വം നിഷേധിക്കപ്പെടാൻ പോകുന്നത് 100,000 മുസ്ലിങ്ങൾക്കല്ല, 200,000 അല്ല, 300,000 അല്ല, 400,000 അല്ല, 500,000 അല്ല, 600,000 അല്ല, 700,000 നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ പിഞ്ചുബാലന്മാർ പിഞ്ചു കുഞ്ഞുങ്ങൾ അവർ പൗരത്വമില്ലാത്തവരായി മാറുകയാണ്. ആർക്കാണ് സഹിക്കാൻ കഴിയുമ്പോൾ 700,000 മുസ്ലിമീങ്ങൾ പൗരന്മാരല്ലാതായി മാറുന്നു. അവർ അക്രമിക്കപ്പെടാൻ പോകുന്നു. അവർ രാജ്യത്തു നിന്നും വലിച്ചെറിയപ്പെടാൻ പോകുന്നു. അവർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ആക്കിത്തെളിക്കുവാൻ പോകുന്നു. ഇത് നീതിരഹിതമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനെ കുറിച്ചാണ് നമ്മൾ നീതിരഹിതമാണെന്ന് പറയുക? എന്താണ് ഇവിടെ അടിസ്ഥാനപരമായ ഉദ്ദേശം? അതിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചു രാജ്യത്തിന്റെ സൗഹാർദ്ദം തകർക്കലാണ് ഇവരുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം. നമ്മുടെ രാജ്യം സൗഹാർദ്ദത്തിന്റെ രാജ്യമാണ്. സാമൂഹ്യ രാജാവെന്ന ഹൈന്ദവനായ രാജാവ് കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജുഫ്രീ തങ്ങൾ മതപ്രബോധനത്തിന് വേണ്ടി കടന്നു വന്നപ്പോ മതപ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന ജുഫ്രീ തങ്ങൾക്ക് ഇസ്ലാമികമായ മതപ്രബോധനത്തിനാണ് വന്നതെങ്കിൽ അങ്ങേക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞ ഹിന്ദുവായ സാമൂതിരിയുടെ നാടാണ് ഇത്. സാമൂതിരി രാജാവിന് വേണ്ടി ചറ്റു വിരിച്ച് കാണിച്ച കുഞ്ഞാലി വരക്കാരുടെ നാടാണിത്. രാജാ ജയ്സിംഗ് എന്ന് പറയുന്ന ഹൈന്ദവനെ കൊണ്ട് പട്ടാളത്തിന് നേതൃത്വം നൽകിയ ടിപ്പു സുൽത്താന്റെ നാടാണിത്. ബഹുമാനപ്പെട്ട ബഹാദൂർ ഷാ സെക്കൻഡ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് പോരാട്ടത്തിൽ ഇറങ്ങിയപ്പോ അങ്ങയുടെ നേതൃത്വത്തെ ഞങ്ങളെ നീന്തിക്കുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഞങ്ങൾ സർവ്വതാ സന്നദ്ധരാണെന്ന് പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെയുടെ മുൻഗാമികളാകുന്ന മഹാരാഷ്ട്രയിലെ മറാഠക്കാരായ ഹൈന്ദവരായ ക്ഷത്രിയരായ ബ്രാഹ്മണരായ പട്ടാളക്കാരുടെ നാടാണ് ഈ നാട്. ഇവിടെ സൗഹാർദ്ദമാണ് പുത്തുരഞ്ഞു നിന്നത്. ആ സൗഹാർദ്ദത്തെ ഇവിടെ ചില ആളുകൾക്ക് തകർക്കണം. ആ സൗഹാർദ്ദം ഇല്ലാതെയാകണം. അയോധ്യ വലിയ വിവാദമായി വളരുന്നല്ലോ. അയോധ്യയിലുണ്ടായിരുന്ന രണ്ട ആളുകൾ, പലരുടെ പേര് അമീറഹണി എന്നായിരുന്നു, രണ്ടാമന്റെ പേര് ബാബ രാമചന്ദ്രദാസ് എന്നായിരുന്നു. ബ്രിട്ടീഷുകാരന്റെ കാലഘട്ടത്തിൽ റാം ജന്മഭൂമിയെ വിമാനഭൂമിയായി വളർത്തിക്കൊണ്ടു വരുവാനുള്ള ശ്രമം ഉണ്ടായപ്പോ അവർ രണ്ടുപേരുമാണ് പ്രതിരോധിച്ചത്. ഞങ്ങൾക്കിടയിൽ പ്രശ്നമില്ല, സാമുദായികമായ കലഹത്തിൽ നിങ്ങൾ ശ്രമിക്കുവാൻ പാടില്ല എന്നവർ ഉച്ചയിസ്ഥലം പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ അവർ രണ്ടുപേരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുവാനായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തീരുമാനം. ആ തീരുമാനത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആൽമരത്തിൽ ആ രണ്ട് സഹോദരന്മാരെയും കെട്ടിത്തൂക്കി
വിസ്മരിച്ചു ക്ഷയമിരുന്നാലും അവരുടെ മരണത്തിന്റെ ആന്തരുണ്ടിക്കുമ്പോ സ്നേഹകാരുണ്യ പാരസ്പര്യത്തിന്റെ നല്ല ബന്ധങ്ങളെ അയവിറക്കിക്കൊണ്ട് ആ പ്രദേശത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും അതേ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടാൻ തുടങ്ങിയപ്പോൾ ആൽമരത്തെ കൂടെ നഷ്ടപ്പെടുത്തി അതിനെ കൂടെ തകർത്തുകൊണ്ടാണ് ആ സൗഹാർദ്ദത്തിന്റെ സമീപനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ കത്തിവച്ചത് എന്നതാണ് ചരിത്രം. ഈ രാജ്യം മഹത്തരമായ സൗഹാർദ്ദത്തിൽ വളർന്നു വന്ന അതിമഹനീയമായ ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ്. രാജ്യത്തിന്റെ സൗഹാർദ്ദം തകർക്കണം, രാജ്യത്തിന്റെ സൗഹാർദ്ദം തകർത്തുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നവർ ധരിക്കുന്ന വിഭാഗത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയാചിക്കണം. മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തണം. രാജ്യത്തിന്റെ ദേശീയത എന്ന് പറയുന്നത് മതാന്മയുടെ ദേശീയതയായി അവതരിപ്പിക്കണം. രാജ്യത്തിന്റെ ദേശീയത അത് ഹൈന്ദവ ദേശീയതയാണ് എന്ന് ഘോഷിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ ദേശീയത സത്യത്തിൽ ഹൈന്ദവ ദേശീയതയാണോ? ഒരു കാലഘട്ടത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് സിവിലൈസേഷൻസ് ഓഫ് ഇന്ത്യ ഈസ് ഹിന്ദു സിവിലൈസേഷൻ, സോ ദ നാഷണലിസം ഓഫ് ഇന്ത്യ ഈസ് ഹിന്ദുയിസം എന്നതാണ്. ഇന്ത്യയുടെ അംഗീകരിക്കപ്പെട്ട നാഗരികതകൾ പരിശോധിക്കുമ്പോൾ അത് സിന്ധു നദിയുടെ സംസ്കാരമാണ്, സംസ്കാരമാണ്, അത് ഹിന്ദു സംസ്കാരമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയത ഹിന്ദു ദേശീയതയാണെന്ന് പറയാൻ ഒരു കാലഘട്ടത്തിൽ ഇവർ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ കടന്നു വരുന്നു. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മതം ഹിന്ദു രാഷ്ട്രമാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കപിൽ സിബലിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ് പണ്ഡിതനായിരുന്നു. ശാരദരാനന്ദര ഭാരതത്തിൽ രാജ്യം രണ്ടായി തിരിഞ്ഞിട്ടാണ് വിഭജിതമായിട്ടാണ് സ്വാതന്ത്ര്യം നേടിയത്. ഒന്ന് മുസ്ലിം പാകിസ്ഥാൻ ആണെങ്കിൽ മറ്റൊന്ന് ഹൈന്ദവ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ രാജ്യം രൂപീകൃതമായത് എന്ന് സമർത്ഥിക്കുവാനാണ് അദ്ദേഹം മെനക്കെട്ടത്. അഥവാ രാജ്യത്തിന്റെ നാഷണലിസം ഹിന്ദു മതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വാദിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അതല്ലാത്തവർ ഇവിടെ പൗരന്മാരാകേണ്ടതില്ല എന്നാണ് അവർ പറയാതെ പറയുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. സമുദായങ്ങളെ വേർതിരിച്ച് മുസ്ലിം സമുദായത്തെയാണ് നേരത്തിനായി ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇത് സത്യത്തിൽ മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. അത് രാജ്യ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. അദ്ദേഹം ഇന്നലെ നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ. ആ ഗാർഹ്യം കൂടുതൽ നിലപാട് സ്വീകരിച്ചതിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും സമർപ്പിക്കുകയാണ്. മനുഷ്യത്വ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി ബില്ല് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയില്ല എന്ന് അദ്ദേഹം ശക്തിയുക്തം പറയുകയുണ്ടായി. അദ്ദേഹം തുറന്നു പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ക്രിസ്ത്യാനികൾക്കും മതമുള്ളവരും മതമില്ലാത്തവരും ജീവിക്കുവാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതാണത്തിന്റെ സത്യം. ഈ രാജ്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തെ തകർത്ത് നേരത്തെ നേരെ ഇപ്പൊ മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുവെങ്കിലും നിയോ മോളർ ജൂത സഹോദരങ്ങൾക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ ആ നരവേറ്റയ്ക്ക് ശേഷം നിയോ മോളർ പാടിയതുപോലെ അവരാണ് ജൂതന്മാരെ അന്വേഷിച്ചു വന്നു. അപ്പൊ ഞാൻ മുണ്ടിയില്ല, ജൂതന്മാരെയാണല്ലോ ഞാൻ ജൂതൻ. നിയോ മോളർ ഒരു ക്രൈസ്തവ മാതിരിയാണ്, അതോട് ഹിറ്റ്ലറും ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് പാടിയത് ഫസ്റ്റ് ദേ കേം ഫോർ ജൂസ് ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട് ബിക്കോസ് ദേ ഐ വാസ് നോട്ട് എ ജൂ. ഞാൻ ജൂതനായിരുന്നില്ല, അതുകൊണ്ട് ജൂതന്മാരെ തേടി വന്നപ്പോ ഞാനൊന്നും മിണ്ടിയില്ല. അവർ പിന്നീട് വന്നത് കമ്മ്യൂണിസ്റ്റുകളെ തേടിയാണ്. ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി ഞാൻ സംസാരിച്ചില്ല. പിന്നെ അവർ വന്നത് ട്രേഡ് യൂണിയനിസ്റ്റുകളെ തേടിയാണ്, ഞാൻ സംസാരിച്ചില്ല. കാരണം ഞാൻ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനല്ലാത്തത് കൊണ്ട് അവസാനം ദേ കെയിം ഫോർ മീ. അവർ എന്നെ അന്വേഷിച്ച് എന്റെ വീടിന്റെ കടകളിൽ മുട്ടിയപ്പോഴാണ് എനിക്ക് അവഗണന മടുത്തത്. പക്ഷേ ദേർ വാസ് നോ വൺ ലെഫ്റ്റ് ടു സ്പീക്ക് ഔട്ട് ഫോർ മീ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആ സന്ദർഭത്തിൽ ലോകത്ത് ഒരാളും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഫാസിസ്റ്റുകളുടെ അജണ്ട. ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലറിന്റെ ഇസമാണ് എന്ന് ബഹുമാനപ്പെട്ട അസദുദ്ദീൻ ഉവൈസി രാജ്യത്തിന്റെ പാർലമെന്റിൽ പറഞ്ഞത് പരമാർത്ഥമാണ്. ഞാൻ എന്റെ വാക്കുകൾ ജീവിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഈ ആനാദ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ മുസ്ലിങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ്? നിർഭയരായി ജീവിക്കുക എന്ന പ്രതിജ്ഞയാണ്. ആരെങ്കിലും ബന്ധപ്പെടാൻ പാടില്ല. ബഹുമാനപ്പെട്ട ജമീയത്തിന്റെ നേതാക്കൾ പ്രക്ഷോഭത്തിന്റെ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആഹ്വാനമുണ്ടായാൽ ഏതെങ്കിലും റാൻകുടി സംഘടനകളല്ല, ലിത്രി പ്രസ്ഥാനങ്ങളല്ല, ഉത്തരവാദിത്തപ്പെടുത്തപ്പെട്ട ജമീയത്തിന്റെ ഉള്ളവാക്കൾ പ്രക്ഷോഭത്തിലേക്ക് രംഗത്ത് വരണമെന്ന് പറഞ്ഞാൽ നിർഭയമായി പ്രക്ഷോഭത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കിറങ്ങി നിൽക്കണം. കാരണം ഇതൊരു വ്യക്തിഗതമായ വിഷയമല്ല, എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ ഭരണഘടനയെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ സൗഹാർദ്ദത്തെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ ബഹുസ്വരതയെ ബാധിക്കുന്ന എല്ലാവരുടെയും പ്രശ്നമാണ്. ജമീയത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആഹ്വാനം ഉണ്ടായാൽ നിർഭയരായി സമരരംഗത്തേക്ക് കടന്നു വരാനുള്ള നിയ്യത്ത് നമ്മൾ എടുത്തവരാകണം. നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അബൂ ഖുദൈഫ റളിയല്ലാഹു അൻഹു അവരെ ഐസ എന്ന പട്ടാളത്തിൽ പിടിക്കപ്പെട്ടു. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ
ni kristiani ada ga? Ingal kalau leh beri kamu ni pika. Aku pergi ke mana tu? Yang kristiani ada ga? Enne ada sahaja Islaman. Yang Muslim aja beri tu, Muslim aja beri kamu, Muslim aja beri kamu tanya cium. Aku pergi ke puri silka rancak tu. Abu Malaikat Syarikat itu nanti dikira. Abu Sayyidam, yang mana kundu kundu kapatta, bima, rara, malu, semua terapi kapatu. Acha mina yang mana hilang? Abu Malaikat itu terapi kapatta. Randa anjai kalah, orang ini terapi kapatu. Abu Malaikat yang lain, sahci ayi, rugi poni dikoyan. Randa anjai hilang, kerja nama sam. Ini sendal poni. Abu ini hilang, kembali kapatu. Mamsa melihat, kati kerja mana? Anggeri cakilah, berpagar nu. Thank you.